ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഓപ്പൺ കോഴ്സിൻ്റെ മറ്റൊരു ചാപ്റ്ററാണ്, ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം. ഇ പേയ്മെൻറ്റ് സിസ്റ്റം എന്നിട്ടുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇനിയുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. എന്താണ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം എന്തെന്നാണുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ, Electronic payment system is a financial exchange that take place online between buyers and sellers. അതാണ് ഇവിടെ ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് ആണ്, ഓക്കെ, ഒരു പണമിടപാടാണ്. പക്ഷേ ഈ പണമിടപാടിൻ്റെ പ്രത്യേകതയുണ്ട്, ഇത് ഫുള്ളി ത്രൂ എങ്ങനെയാണ്, ഓൺലൈൻ ആണ്. ഓക്കെ, അതിനാണ് നമ്മൾ ഈ പേയ്മെന്റ് സിസ്റ്റം എന്ന് പറയാം. അതായത് ബയറും സെല്ലറും, ബയർ സെല്ലറിന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിക്കുന്ന സമയത്ത് ബയർ എങ്ങനെയാണ് പേയ്മെന്റ് നടത്തുന്നത്, ത്രൂ ഓൺലൈൻ ആണ് നടത്തുന്നത്. ഓക്കെ, ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, ദ കണ്ടന്റ് ഓഫ് ദിസ് എക്സ്ചേഞ്ച് ഈസ് യൂഷ്വലി സം ഫോം ഓഫ് ഡിജിറ്റൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് സച്ച് ആസ് എൻക്രിപ്റ്റഡ് ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ്, ഇലക്ട്രോണിക് ചെക്ക് ഓർ ഡിജിറ്റൽ ക്യാഷ് ദാറ്റ് ഈസ് ബാക്ക്ഡ് ബൈ എ ബാങ്ക് ഓർ ആൻ ഇന്റർമീഡിയറി ഓർ എ ലീഗൽ ടെൻഡർ. അതാണ് അതായത് ഈ നമ്മൾ പറഞ്ഞു ഇവിടെ ബയർ സെല്ലർക്ക് പൈസ കൊടുക്കുന്നത് എങ്ങനെയാണ്, ത്രൂ ഓൺലൈൻ ആന്ന് പറഞ്ഞു അല്ലെ. ഈ ഓൺലൈനിൽ തന്നെ വ്യത്യസ്ത വ്യത്യസ്ത മോഡുകളുണ്ട്, ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷന് വ്യത്യസ്ത വ്യത്യസ്ത മോഡൽസ് ഉണ്ട്. അതായത് നമ്മളിപ്പോ ഗൂഗിൾ പേ യൂസ് ചെയ്തിട്ട് ചെയ്യും, ആമസോൺ പേ യൂസ് ചെയ്തിട്ട് ചെയ്യും, നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ചെയ്യും, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ വ്യത്യസ്ത വ്യത്യസ്ത ഫോംസ് ഉണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഇപ്പൊ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു കാര്യം, ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് ത്രൂ ഓൺലൈൻ ആണ്. ഓക്കെ, അതിനാണ് നമ്മൾ ഇ പേയ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം എന്ന് പറയാം. അതിന് കുറെ മോഡൽസ് ഉണ്ട്, അതിലേക്ക് നമ്മൾ വരും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ടിസിപ്പൻസ് ഇൻ ആൻ ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റം. ഒരു ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റത്തിലെ പാർട്ടിസിപ്പൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, പ്രധാനമായിട്ട് അഞ്ച് പാർട്ടിസിപ്പൻസ് ആണ് ഉള്ളത്. അതിൽ ഒന്നാമത്താണ് ദ കസ്റ്റമർ. ഒന്നാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ കസ്റ്റമറാണ്. കസ്റ്റമറിൻ്റെ അടുത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ദ ഇഷ്യുവർ ഉണ്ടാവും, പിന്നെ ദ മെർച്ചൻ്റ് ഉണ്ടാവും, ദ അക്വയറർ ഉണ്ടാവും, ആൻഡ് ദ പ്രോസസർ. അങ്ങനെ അഞ്ചാൾക്കാർ ഉണ്ടാവുക: കസ്റ്റമർ, ഇഷ്യുവർ, മെർച്ചൻ്റ്, അക്വയറർ ആൻഡ് പ്രോസസർ. ഓക്കെ, ഓർത്ത് വെക്കുക. നമ്മളിനി ഇത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദ കസ്റ്റമർ, കസ്റ്റമർ ആരാന്നാണ് ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. ദ കസ്റ്റമർ ഇൻ ആൻ ഇ കൊമേഴ്സ് മേ ബി ദ ഹോൾഡർ ഓഫ് എ പേയ്മെന്റ് കാർഡ് സച്ച് ആസ് ക്രെഡിറ്റ് കാർഡ് ഓർ ഡെബിറ്റ് കാർഡ് ഫ്രം ആൻ ഇഷ്യുവർ. കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപ്ലി ബയറാണ്. അതായത് സാധനം വാങ്ങിയിട്ട് ആരാണോ പേയ്മെന്റ് കൊടുക്കാനുള്ളത്, അതായത് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ത്രൂ ആണ് പേയ്മെന്റ് നടത്തുന്നത് വിചാരിക്കുക, ആ ഡെബിറ്റ് കാർഡിന്റെയും ക്രെഡിറ്റ് കാർഡിന്റെയും ഓണർ, അതിനെ ഹോൾഡർ എന്നാണ് നമ്മൾ പറയുക. ആ ഓണറിനെയാണ് നമ്മൾ ഇത് കസ്റ്റമർ എന്ന് പറയുക. അപ്പൊ നിങ്ങൾ ഓർത്തുക, കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേയ്മെന്റ് നടത്തേണ്ട വ്യക്തിയാണ്, അയാളുടെ കയ്യിലാണ്, ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഏത് പേയ്മെന്റ് മോഡാന്ന് പറഞ്ഞാൽ അയാളെ കയ്യിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഡെബിറ്റ് കാർഡ് ഓർ ക്രെഡിറ്റ് കാർഡ് കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. അപ്പോൾ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ സാധനം പർച്ചേസ് ചെയ്യുന്ന ആളാണ്, അയാളാണ് ഈ ഡെബിറ്റ് കാർഡിന്റെയും ക്രെഡിറ്റ് കാർഡിന്റെയും ഹോൾഡർ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഓണർ. പിന്നെ രണ്ടാമതാണ് ദ ഇഷ്യുവർ. ഓക്കെ, ദ ഇഷ്യുവർ മീൻസ് a financial institution such as a bank that provides the customer with the payment card. Okay, adan the issuer nu parnale holder aitulla customer ile ee customer payment nadathuna samayathu ee payment aarana kodukka customer inde bank aanu kodukka aa bank ineyana nammal endu paraya issuer nu paraya. Okay, customer ni debit card um credit card ke koduthathu aarayirikkum ee bank thanne aayirikkum. Okay, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പം ദ ഇഷ്യുവർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കാർഡ് ഹോൾഡേഴ്സ് ഡെബ്റ്റ് പേയ്മെന്റ്. ഇഷ്യുവർക്കാണ് എന്ത് റെസ്പോൺസിബിലിറ്റി ഉള്ളത്, ഡെബ്റ്റ് പേയ്മെന്റ് നടത്താനുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അതായത് ഇപ്പൊ ഞാനാണ് കസ്റ്റമർ എന്ന് വിചാരിക്കുക, എന്റെ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് വിചാരിക്കുക. ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യനെയാണ് നമ്മൾ ഇഷ്യുവർ എന്ന് പറയാം. ഈ ഇഷ്യുവർ ഞാനിപ്പോ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് പേയ്മെന്റ് നടത്തുന്നത് എന്ന് വിചാരിക്കുക. വാട്സപ്പ് ഏതെങ്കിലും സൈഡിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്തിട്ട് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് പേയ്മെന്റ് ചെയ്യുന്നത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പേയ്മെന്റ് ആരാണ് ഇഷ്യൂ ചെയ്യുക, ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്.
ഓക്കെ അപ്പൊ അവരെയാണ് നമ്മൾ എന്താ പറയാ ദ ഇഷ്യൂർ എന്ന് പറയാം. ഓക്കെ മൂന്നാമത്തെ ആളാണ് ദ മെർച്ചന്റ്, ദ പേഴ്സൺ ഓർ ആൻ ഓർഗനൈസേഷൻ ദാറ്റ് സെൽസ് ദ ഗുഡ്സ്, ദാറ്റ് സെൽസ് ദ ഗുഡ്സ് ഓർ സർവീസ് ടു ദ കാർഡ് ഹോൾഡർ വിയ എ വെബ്സൈറ്റ് ഈസ് ദ മെർച്ചന്റ്. ഓക്കെ കസ്റ്റമർ ആരാന്ന് പറഞ്ഞു, ഇഷ്യൂർ ആരാന്ന് പറഞ്ഞു, മെർച്ചന്റ് ആരാന്നാണ് നോക്കുന്നത്. മെർച്ചന്റ് എന്ന് പറഞ്ഞാല് ആരാണോ ഗുഡ്സ് സെൽ ചെയ്യുന്നത്, ഓക്കെ അയാളാണ് നമ്മൾ എന്താ പറയാ മെർച്ചന്റ് എന്ന് പറയാ. ദ മെർച്ചന്റ് ദാറ്റ് ആക്സെപ്റ്റ് പേയ്മെന്റ് കാർഡ്സ് മസ്റ്റ് ഹാവ് ആൻ ഇന്റർനെറ്റ് മെർച്ചന്റ് അക്കൗണ്ട് വിത്ത് ആയത് അക്യുവർ. ഓക്കെ ഇപ്പം മെർച്ചന്റ് ആണ്, മെർച്ചന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആരാണോ ഗുഡ്സ് സെയിൽ ചെയ്യുന്ന ആള്, ഓക്കെ അതായത് പണം സ്വീകരിക്കുന്ന ആൾ, അയാളാണ് നമ്മൾ മെർച്ചന്റ് എന്ന് പറയാ. ഈ മെർച്ചന്റ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അയാളെ ബാങ്കിന് ഇന്റർനെറ്റ് ബാങ്കിങ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം, ഇന്റർനെറ്റ് മെർച്ചന്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. നമ്മളെ നാട്ടിൻ പുറത്തുള്ള ചില ബാങ്കുകളൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തുണ്ടാവില്ല ഈ ഇന്റർനെറ്റ് ബാങ്കിങ് നെറ്റ് ബാങ്കിങ് ആക്സസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ സ്വാഭാവികമായിട്ടും ഒരു മെർച്ചന്റ് ആണെങ്കിൽ അയാളുടെ ബാങ്കിൽ നിർബന്ധമായിട്ട് എന്തുണ്ടായിരിക്കണം, ഈ ഇന്റർനെറ്റ് ട്രാൻസാക്ഷൻസ് പ്രോത്സാഹിപ്പിക്കുന്ന ബാങ്ക് ആയിരിക്കണം. ഓക്കെ പിന്നെ നാലാമത്തത് ദ അക്വയറർ, ദ അക്വയറർ ദ അക്വയറർ ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് എസ്റ്റാബ്ലിഷ് ആൻ അക്കൗണ്ട് വിത്ത് ദ മെർച്ചന്റ് ആൻഡ് പ്രൊവൈഡ്സ് പേയ്മെന്റ് കാർഡ് ഓതറൈസേഷൻ ആൻഡ് പേയ്മെന്റ്. ഓക്കെ നമ്മള് കസ്റ്റമറിന്റെ ബാങ്കിനെ എന്ത് പറഞ്ഞു, ദ ഇഷ്യൂർ എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ മെർച്ചന്റ് ബാങ്കിനെയാണ് നമ്മൾ എന്താ പറയാ അക്വയറർ എന്ന് പറയാ. ഓക്കെ അപ്പൊ മെർച്ചന്റിന് വേണ്ടിയിട്ട് കസ്റ്റമർ അയക്കുന്ന, കസ്റ്റമറിന്റെ ഇഷ്യൂർ അയക്കുന്ന എമൗണ്ട് ആരാണ് സ്വീകരിക്കുക, അക്വയറർ ആരാണ് സ്വീകരിക്കുക. ഓക്കെ ദ അക്വയറർ പ്രൊവൈഡ്സ് ഓതറൈസേഷൻ ടു ദ മെർച്ചന്റ് ദാറ്റ് ഗിവൺ കാർഡ് അക്കൗണ്ട് ഈസ് ആക്റ്റീവ് ആൻഡ് that the proposed purchase does not exceed the customer credit limit. The acquirer also provides electronic transfer payments to the merchant's account and is then reimbursed by the issuer via the transfer of electronic fund over the payment of network. Okay, porthukka merchant nu parnittundengil merchant seller aanu, adhe pole thane acquirer nu parnittundengil seller de bank neyanu nammal endu paraya അക്വയറർ എന്ന് പറയാ. ഈ അക്വയറർ ആണ് നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ കസ്റ്റമറിന്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക, അത് അക്വയറർ ആണ്. ഓക്കെ പിന്നെ ലാസ്റ്റ് വൺ ദ പ്രോസസർ, ദ പ്രോസസർ ഈസ് ദ ലാർജ് ഡാറ്റ സെന്റർ ദാറ്റ് പ്രോസസ്സസ് ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് ആൻഡ് സെറ്റിൽ ഫണ്ട്സ് ടു മെർച്ചന്റ് കണക്ട് ടു ദ മെർച്ചന്റ് ഓൺ ബിഹാഫ് ഓഫ് ആൻ അക്വയറർ വിയ പേയ്മെന്റ് ഗേറ്റ് വേ. ഓക്കെ ദ പ്രോസസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ The processor is a large data center. Okay, ഈ പ്രോസസ്സർ ആണ് എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യുക. നമ്മളിപ്പം ഒരു കമ്പ്യൂട്ടറിന്റെ വാർഡ്സ് പറയുന്ന സമയത്ത് നമ്മൾ പ്രോസസ്സർ എന്ന് പറഞ്ഞിട്ട് ആരെയാണ് പറയല്, സി പി യുവിനെയാണ് പറയല്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് സി പി യുവിനെയാണ് പറയല്. ഈ സി പി യു ആണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ഓക്കെ അതേപോലെ തന്നെയാണ് ഈ ഇ പേയ്മെന്റ് സിസ്റ്റത്തിൽ ഈ പ്രോസസ്സർ ആണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുക. അതായത് കസ്റ്റമറിന്റെ ഇഷ്യൂർ ബാങ്കിൽ നിന്ന് മെർച്ചന്റിന്റെ അക്യൂർ ബാങ്കിൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ ക്രോഡീകരിക്കുക ആരാണ്, ദ പ്രോസസർ ആണ്. ഓക്കെ അപ്പം ഈ അഞ്ച് പാർട്ടിസിപ്പൻസ് ആണ് നമ്മുടെ ഇ പേയ്മെന്റ് സിസ്റ്റത്തിനുള്ളത്. ഒന്ന് ദ കസ്റ്റമർ ആണ്, ദ ഇഷ്യൂർ, ദ മെർച്ചന്റ്, ദ അക്യൂറർ ആൻഡ് ദ പ്രോസസർ. ഓക്കെ അപ്പം ഇനി നമുക്ക് എടുക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് സ്റ്റെപ്പ് ഓഫ് ആൻ ഓൺലൈൻ പേയ്മെന്റ് ആണ്. ഒരു ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റത്തിലെ ബേസിക് സ്റ്റെപ്പിനെയാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ ദ ബേസിക് സ്റ്റെപ്പ് ഓഫ് ആൻ ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റം, ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, പക്ഷെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അറിയുന്ന ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ പ്രധാനമായിട്ട് ആറ് സ്റ്റെപ്പുള്ളത്, ഒന്നാം സ്റ്റെപ്പിൽ ദ കസ്റ്റമർ പ്ലേസസ് ഓർഡർ, പ്ലേസസ് ആൻ ഓർഡർ ഓൺലൈൻ ബൈ സെലക്ടിങ് ഐറ്റംസ് ഫ്രം ദ മെർച്ചന്റ്സ് വെബ്സൈറ്റ് ആൻഡ് സെൻഡിങ് മെർച്ചന്റ് ലിസ്റ്റ്. ഓക്കെ അതാണ് ആദ്യം എന്താ ചെയ്യുക, കസ്റ്റമർ ഒരു ഓർഡർ പ്ലേസ് ചെയ്യും. ഓർഡർ എങ്ങനെ പ്ലേസ് ചെയ്യുക, മെർച്ചന്റിന്റെ വെബ്സൈറ്റ് ഉണ്ടാവും. ഓക്കെ ആ വെബ്സൈറ്റ് കയറിയിട്ട് ഏത് പ്രൊഡക്റ്റ് ആണോ വേണ്ടത് ആ പ്രൊഡക്റ്റിന് ഓർഡർ കൊടുക്കും. ഓക്കെ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി രണ്ടാം സ്റ്റെപ്പ്, ദ ബയർ സബ്മിറ്റ്സ് എ പേയ്മെന്റ് റിക്വസ്റ്റ് ത്രൂ ഹിസ് സെൽഫോൺ കമ്പ്യൂട്ടർ ഓർ മൊബൈൽ പേയ്മെന്റ് പ്രോസസർ. ഓക്കെ അപ്പം ഒരു സാധനം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, പേയ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ അപ്പം ബയർ എന്താക്കും, പേയ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യും. ചിലപ്പോൾ അയാൾ മൊബൈൽ ഫോൺ ത്രൂ ആയിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ത്രൂ ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ വേറെ ഏതെങ്കിലും ടാബ്ലറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ടാണ് പേയ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യുക. പിന്നെ തേർഡ് സ്റ്റെപ്പാണ്
the service provider routes the data via secure connection to the buyer's bank or credit card company. Okay. First step ile buyer or product select cheyunu, randam step ile payment initiate cheyunu, moonam step ile nammal nerthu parna processor. Ee processor endu cheyunu annundengil ee ഇപ്പൊ പേയ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്തല്ലോ, പേയ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്ത സാധനം നേരെ ബയറിന്റെ ബാങ്കിലേക്ക് പോകും. അപ്പൊ ഞാനാണ് ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നത് വിചാരിക്കുക, സപ്പോസ് മൊബൈൽ ഫോണാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. പേയ്മെന്റ് ഇനിഷ്യേറ്റ് ഫസ്റ്റിൽ നമ്മൾ എന്താക്കും, ഫോൺ പർച്ചേസ് ചെയ്യും, രണ്ടാമത് പേയ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യും. പേയ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേയ്മെന്റ് എടുത്ത് നടത്താൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നേരെ എന്റെ ബാങ്കുമായിട്ടാണ് ലിങ്ക് ആവുക, അതാണ് മൂന്നാം സ്റ്റെപ്പിൽ. ഓക്കെ, നമ്മൾ നേരെ നമ്മുടെ ബാങ്കിലേക്ക് റിക്വസ്റ്റ് പോകും. നാലാം സ്റ്റെപ്പിൽ the buyer's bank either approves or declines the transaction based on buyer's available fund or credit. Okay, നാലാം സ്റ്റെപ്പിൽ എന്താകും, ഞാൻ ഇപ്പോ എന്റെ പേയ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്തു, ആ പേയ്മെന്റ് എന്റെ ബാങ്കിലേക്ക് പോയി. നാലാം സ്റ്റെപ്പിലാണ് എന്റെ ബാങ്ക് എന്റെ പേയ്മെന്റ് അപ്രൂവ് ചെയ്യണോ അല്ലെ ഡിക്ലൈൻ ചെയ്യണോ നോക്കുക. ഓക്കെ, അപ്രൂവ് ചെയ്യണമെങ്കിൽ എന്റെ അക്കൗണ്ടിൽ സഫിഷ്യന്റ് ഫണ്ട് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡിന് സഫിഷ്യന്റ് ലിമിറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ലിമിറ്റ് ഉണ്ടെങ്കിൽ ബാങ്ക് അപ്രൂവ് ചെയ്യും, ഇല്ലെങ്കിൽ ബാങ്ക് എന്താക്കും, ഡിക്ലൈൻ ചെയ്യും. ഓക്കെ, പിന്നെ നമ്മുടെ അഞ്ചാമത്തെ പ്രോസസ് ആണ് ദ പേയ്മെന്റ് പ്രൊവൈഡർ സ്റ്റോർസ് ദ ട്രാൻസാക്ഷൻസ് ആൻഡ് സെൻഡ് എ റെക്കോർഡ് ബോത്ത് ബയർ ആൻഡ് സെല്ലർ. ഓക്കെ, അപ്പം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അഞ്ചാം സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞു, നാലാം സ്റ്റെപ്പിൽ ഡിക്ലൈൻ ചെയ്യണോ അല്ലെങ്കിൽ അപ്രൂവൽ ചെയ്യണോ എന്നുള്ളത് നമ്മുടെ ബയർ ബാങ്ക് എന്റെ ബാങ്ക് തീരുമാനിക്കും. ഓക്കെ, അതിനുശേഷം അപ്രൂവ്ഡ് ആണെങ്കിലും ഡിക്ലെയർഡ് ആണെങ്കിലും അപ്ലോഡ് ആണെങ്കിൽ എനിക്ക് മെസ്സേജ് വരും, അക്കൗണ്ടിൽ നിന്ന് ഇത്ര പൈസ ഡിഡക്ട് ആയിട്ടുണ്ട്, പേയ്മെന്റ് പ്രോസസ് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഡിക്ലൈൻഡ് ആണെങ്കിൽ ആ മെസ്സേജ് വരും, നമുക്ക് വരുന്ന പോലെ ആർക്കും പോകും, സെല്ലർക്കും കൂടെ പോകുന്നതാണ് പറയുന്നത്. ഇനി ആറാം സ്റ്റെപ്പാണ് ദ ഗുഡ്സ് ഓർ സർവീസസ് ആർ സെൻഡ് ടു ദ ബയർ ആൻഡ് ബയേഴ്സ് ബാങ്ക് സെൻഡ് ടു ദ ഫണ്ട്സ് ടു സെല്ലർ. ഓക്കെ, അതാണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ അപ്ലോഡൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ്സ് ആർക്ക് കിട്ടും, ബയർക്ക് കിട്ടുകയും ചെയ്യും, സെല്ലർക്ക് എന്ത് കിട്ടുകയും ചെയ്യും, എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെ ആറ് സ്റ്റെപ്പുകളാണ് നമ്മുടെ ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റത്തിലുള്ളത്. ഓക്കെ, അപ്പൊ ഒന്നാം സ്റ്റെപ്പിൽ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യും, രണ്ടാമതായി പേയ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യും, മൂന്നാം സ്റ്റെപ്പിൽ നമ്മുടെ ബാങ്ക് എന്താക്കും, നേരെ പേയ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്താൽ നേരെ നമ്മുടെ ബാങ്കിലേക്കാണ് പോവുക ട്രാൻസാക്ഷൻസ്. നാലാം സ്റ്റെപ്പിൽ നമ്മൾ ബാങ്ക് അപ്രൂവ് ചെയ്യണോ അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യണോ നോക്കും. ഓക്കെ, അഞ്ചാം സ്റ്റെപ്പിൽ അപ്രൂവ് ചെയ്താലും ഡിക്ലൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ട്രാൻസാക്ഷന്റെ സ്റ്റേറ്റ്മെന്റ് ആർക്ക് പോകും, സെൻഡർക്കും ബയർക്കും പോകും. ആറാം സ്റ്റെപ്പിലാണ് എന്ത് ഉണ്ടാവുന്നത്, ബയർക്ക് പ്രൊഡക്റ്റും സെല്ലർക്ക് എമൗണ്ടും കിട്ടുന്നത്. ഓക്കെ, ഇപ്പം ഈ ആറ് സ്റ്റെപ്പുകളാണുള്ളത്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. എന്താണ് ഇ പേയ്മെന്റ് സിസ്റ്റം, രണ്ടാമത്തത് ആരൊക്കെയാണ് അതിൻ്റെ പാർട്ടിസിപ്പൻസ്, മൂന്നാമത്തത് ബേസിക് സ്റ്റെപ്പ് ഓഫ് ആൻ ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീപെയ്ഡ് പേയ്മെന്റ് സിസ്റ്റം ആൻഡ് പോസ്റ്റ് പെയ്ഡ് പേയ്മെന്റ് സിസ്റ്റം ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. ഓക്കെ.